Dear students, Unit 16, Chemistry in Daily Life എന്ന യൂണിറ്റിലെ ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ട്രാങ്കുലൈസേഴ്സിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാൽജെസിക്സിനെ കുറിച്ചാണ്. എന്താണ് അനാൽജെസിക്സ്? ഡ്രഗ്സ് വിച്ച് റിഡ്യൂസ് ഓർ റിമൂവ് പെയിൻ വിതൗട്ട് കോസിങ് അതർ ഡിസ്റ്റർബൻസസ് ഓഫ് ദി നെർവസ് സിസ്റ്റം ആർ കോൾഡ് അനാൽജെസിക്സ്. നാഡീപരമായ, അതായത് നെർവ് സിസ്റ്റത്തിന് മറ്റ് അസ്വസ്ഥതകളൊന്നും ഉണ്ടാക്കാതെ വേദന കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന വേദന സംഹാരികളെയാണ് നമ്മൾ അനാൽജെസിക്സ് എന്ന് വിളിക്കുന്നത്. അനാൽജെസിക്സുകൾ രണ്ട് ടൈപ്പുണ്ട്, നാർക്കോട്ടിക് അനാൽജെസിക്സും നോൺ നാർക്കോട്ടിക് അനാൽജെസിക്സും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നാർക്കോട്ടിക് അനാൽജെസിക്സ് എന്താണെന്ന് നോക്കാം. നാർക്കോട്ടിക് അനാൽജെസിക്സ് ആർ സ്ട്രോങ് അനാൽജെസിക്സ് വിച്ച് ഇൻ സ്മോൾ ഡോസസ് റിലീവ് പെയിൻ ആൻഡ് പ്രൊഡ്യൂസ് സ്ലീപ്പ്. നാർക്കോട്ടിക് അനാൽജെസിക്കുകൾ ശക്തിയേറിയ അനാൽജെസിക്കുകളാണ്. കുറഞ്ഞ അളവിൽ നൽകിയാൽ വേദന കുറയ്ക്കുന്നതിനും ഉറക്കമുണ്ടാക്കുന്നതിനും ഇവ ഉപയോഗിക്കാം. നമുക്ക് ഓപ്പറേഷൻ നടത്തുമ്പോഴും അതുപോലെ വലിയ വേദന സഹിക്കേണ്ടി വരുമ്പോഴും നൽകുന്ന അനാൽജെസിക്കുകളാണ് നാർക്കോട്ടിക് അനാൽജെസിക്കുകൾ. ഇവയുടെ മറ്റൊരു പ്രത്യേകത, ദേ ആർ ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്സ്. ഇവ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ശീലമായി പോകുന്ന മയക്കുമരുന്നുകളാണ്. ഇവയ്ക്ക് കുറച്ച് എക്സാമ്പിൾസാണ് മോർഫിൻ, ഹെറോയിൻ, കൊഡൈൻ എക്സെട്ര. അടുത്തതായി നമുക്ക് നോൺ നാർക്കോട്ടിക് അനാൽജെസിക്സ് എന്താണെന്ന് നോക്കാം. നാർക്കോട്ടിക് അനാൽജെസിക്സിൻ്റെ അത്രയും സ്ട്രോങ് അല്ലാത്ത അനാൽജെസിക്കുകളാണ് നോൺ നാർക്കോട്ടിക് അനാൽജെസിക്സ്. ദീസ് ആർ വീക്കർ അനാൽജെസിക്സ് ആൻഡ് ആർ നോട്ട് ഹാബിറ്റ് ഫോമിംഗ് ടൈപ്പ്. ശക്തി കുറഞ്ഞ അനാൽജെസിക്കുകളായ ഇവ ശീലമാകുന്ന മയക്കുമരുന്നുകളല്ല. ഇവയ്ക്ക് കുറച്ച് എക്സാമ്പിൾസാണ് ആസ്പിരിൻ, പാരസെറ്റമോൾ തുടങ്ങിയവ. ഇതിൽ ആസ്പിരിൻ നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് വികസിച്ച് വേദനയ്ക്ക് കാരണമാകുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന രാസവസ്തുവിൻ്റെ സിന്തസിസിനെ തടയുന്നു. കൂടാതെ ആസ്പിരിൻ നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റുകളുടെ കട്ടിയാകലിനെ തടഞ്ഞ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു. ആസ്പിരിൻ്റെ ഈ സ്വഭാവം മൂലം ആസ്പിരിൻ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഈ അനാൽജെസിക്കുകൾക്ക് ആൻറ്റി പൈററ്റിക് സ്വഭാവമുണ്ട്, അതായത് ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയ്ക്കുന്നതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇവ ആൻറ്റി പൈററ്റിക് ആയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അനാൽജെസിക്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് ആൻറ്റി മൈക്രോബിയൽസ് എന്ന ടോപ്പിക്കാണ്. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.